നമസ്കാരം എല്ലാവർക്കും, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എനിക്കറിയാം എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. നമ്മുടെ ഓണം വരികയാണ്, എല്ലാവരും ബിസി ആയിരിക്കും. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണം വളരെ ഇത്തിരി വിഷമുള്ളൊരു ഓണമാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നിരുന്നാലും നമ്മള് കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഓണം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളത് എങ്ങനെയെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും നമ്മളത് ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്തായാലും അടുത്ത വർഷം നമുക്ക് ഇതിലും ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ആഴ്ച ഞങ്ങളുടെ വക നിങ്ങൾക്ക് ട്രീറ്റ് ആണ്. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ആഴ്ച നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നയൻതാര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഓണം ഹെയർ സ്റ്റൈൽസ് ആണ്. നമ്മൾ നോർമൽ ഹെയർ സ്റ്റൈൽസ് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നയൻതാരനെ ഇൻസ്പയർ ചെയ്ത് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽസ് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ എടുത്തത്. ആരെങ്കിലും ഞങ്ങളുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. എൻ്റെ പേര് ജെസ്ലിൻ എന്നാണ്. അപ്പൊ വേഗം തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണം കൂടി ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങളുടെ 100th വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം കേട്ടോ. അത് ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ കാണണം, ഓക്കെ. പിന്നെ ഈ ഹെയർ സ്റ്റൈലിന്റെ ഞങ്ങൾക്ക് കുറച്ച് സജഷൻസ് ഒക്കെ വന്നിരുന്നു, അതുകൊണ്ടും കൂടിയാണ് കേട്ടോ അന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു മീഡിയം ഹെയർ, എന്റെ ഹെയർ വരെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഒരു 5 ഹെയർ സ്റ്റൈൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഡിഫറെന്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് തന്നെയാണ്. നയൻതാര പല ഇവന്റിന് അല്ലെങ്കിൽ സിനിമയിലൊക്കെ ചെയ്ത ഹെയർ സ്റ്റൈൽസ് ആണ് ഞാനിതിൽ കാണിക്കുന്നത്. പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് സംസാരിച്ചതിന് സമയം കളയണ്ട, ഓരോ ലുക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ട് വരാം, ഓക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ട്. ഇത് നമ്മുടെ, നമുക്ക് എല്ലാവർക്കും അറിയാം, രാജാറാണി മൂവിയിൽ ഒരു ചെറിയൊരു പാർട്ടി സീനിലുള്ള ഒരു ലുക്കാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായ ലുക്കാണ്, അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈഡ് വാച്ച് എടുത്തിട്ട് ഈ ഒരു മുടി ഞാനിങ്ങനെ ബാക്ക് കോംബ് ചെയ്യാണ്, കാരണം ഒരു പഫിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കി അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആ ഒരു പൊന്തി നിൽക്കുന്ന ഒരു ഫീല് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. പിന്നെ കുറച്ച് മുടി ഈ ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഒന്നിങ്ങനെ മാറ്റിയിടാം, അത് നമുക്ക് പിന്നീട് അത് കേൾ ചെയ്ത് എടുക്കാനാണ്, ഓക്കെ. പിന്നെ എന്നിട്ട് നമ്മൾ നോർമൽ നമ്മൾ മെടയില്ലേ, മൂന്ന് മെടച്ചിൽ അത് ചെയ്യുക. അത് അത്ര ടൈറ്റായിട്ട് ചെയ്യണ്ട, ലൂസായിട്ട് ചെയ്താൽ മതി. കാരണം അതിലെ ഒരു ഒരു ലൂസ് ലുക്കാണ്, മീൻസ് അങ്ങനെ വല്ലാണ്ട് ടൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യലല്ല, അങ്ങനെ ഒരു ഭയങ്കര പെർഫെക്റ്റ് ലെവലിലല്ല, ഒരു ലൂസായിട്ട് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ മുടി അവിടുന്ന് ഇവിടുന്നൊക്കെ വീണെടുക്കും, കാരണം ലെയർ കട്ടൊക്കെയാണ്, അപ്പോൾ ഒക്കെ അണ്ണീവൺ ആയിട്ടാണ് കിടക്കുന്നത്, ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ലുക്ക് വന്നിട്ട്. ഇത് ഏത് മൂവിയിലത്തെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നടു പാർട്ടീഷനാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാനൊന്ന് ബാക്കിലോട്ടൊന്ന് കോംബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും ഫ്രണ്ടിലത്തെ കുറച്ച് മുടി ഇങ്ങനെ പാർട്ട് ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ ശരിക്കും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല, എന്നാലും ഏകദേശം ഒരു രണ്ട് സൈഡിലായിട്ട് കുറച്ച് മുടി ഇങ്ങനെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാനതൊരു ബാൻഡ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിൽ നിന്ന്, അതായത് സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ ഇങ്ങനെ പിരിച്ച് പിരിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. നോർമലായിട്ട് തന്നെ നമ്മൾ ഓരോ ഹെയർ എടുത്ത് ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊണ്ടുവരണം. നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ.
അതിൽ നല്ല അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് നമ്മൾ പകുതി എത്തുമ്പോൾ ഒരു പിൻ കുത്തിവെക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക, മുകളിലത്തെ ഭാഗം ഒന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ നല്ല പൊന്തി നിന്നോളും. ഇനി അഥവാ നിങ്ങൾക്ക് പൊന്തി നിൽക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് ബാക്ക് കോംബ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ബാക്കി വരുന്ന ഹെയർ ബാക്കിലോട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ പൊക്കി കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാക്കിലത്തെ ഹെയർ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ബണ്ണ് പോലെ കെട്ടിവെക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മുടി ജസ്റ്റ് ബാക്കിൽ കെട്ടിവെച്ചാലും മതി. എന്നിട്ട് നമുക്ക് മുല്ലപ്പ് ഇങ്ങനെ നീളനായിട്ട് ഇങ്ങനെ ഇടാം കേട്ടോ. റൗണ്ട് ചെയ്ത് കെട്ടിവെക്കല്ല, നീളനായിട്ടാണ് ആ പിക്ചറിൽ നയൻതാര ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് നമ്മുടെ തേർഡ് ലുക്കാണ് കേട്ടോ. അത് ഈ ലുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് വിശ്വാസ മൂവിയിലത്തെ നയൻതാരയുടെ ലുക്കാണ്. ഇതിലെല്ലാം ഒരുവിധം ഈ ലുക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് ബാക്കിലോട്ട് ഇങ്ങനെ അമ്മ കെട്ട് കെട്ടണ പോലെ വളരെ താഴ്ത്തി മുടി കെട്ടാം. അതങ്ങനെ കെട്ടി വെക്കുക. ഞാനൊരു ബാൻഡ് വെച്ചിട്ടാണ് കെട്ടുന്നത്. നിങ്ങൾക്ക് കുഴപ്പമില്ല, വേറെ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, താഴ്ത്തി കെട്ടണമെന്ന് മാത്രം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, നമ്മളീ ബാക്കിലോട്ട് മുടി കെട്ടുന്നതിന് മുന്നേ ഫ്രണ്ടിലത്തെ കുറച്ച് മുടി ഒന്ന് ലൂസാക്കി ഇടണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതൊന്ന് കേൾ ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കേൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുല്ലപ്പ് വയ്ക്കാം. മുല്ലപ്പ് ഞാനിവിടെ ചെറിയ കഷ്ണമാണ് ആദ്യം വെച്ചത്. ഇങ്ങനെയാണ് ആ പിക്ചറിൽ നയൻതാര വെച്ചേക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം മുല്ലപ്പൂവാണ് വെച്ചേക്കുന്നത്. പക്ഷേ നമുക്ക് ഓണാണ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വയ്ക്കാം. കാരണം മുടി ഇപ്പോൾ തിക്കില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നല്ല ബഞ്ചായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുടി നല്ല തിക്കായിട്ട് തോന്നിക്കും. ശരിക്കും ഒരു ബണ്ണ് വെച്ച് കെട്ടിയ പോലെ തോന്നിപ്പിക്കും. അപ്പോൾ ഇതുപോലെ നിറച്ച് മുല്ലപ്പ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ലുക്ക് കേട്ടോ. ഫോർത്ത് ലുക്ക്, ഈ ലുക്ക് എനിക്ക് ഏതിൻ്റെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. സിനിമയിലാണോ വല്ല ഇവൻറ്റിന് പോയതാണോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലുമാണ്. അപ്പോൾ നടുവാച്ച് എടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടി അണ്ണീവൺ ആയതുകൊണ്ട് ഞാൻ അവിടെ ഒരു പിൻ കുത്തി നല്ല ടൈറ്റാക്കി വെക്കുകയാണ്. പക്ഷെ എനിക്കിത് ചേരുന്നില്ല, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിലത്തെ ഹെയർ ഞാൻ മെടഞ്ഞിട്ടിട്ട് പിന്നെ അത് റൗണ്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ മുടി ഇരിക്കില്ല, നിങ്ങൾക്കും അത് തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു ബൺ വെച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെയൊന്നും ചെയ്യണ്ട, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ മെടഞ്ഞിട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടി തിക്കുള്ള ഹെയർ ആണെങ്കിൽ രണ്ടായിട്ട് മെടഞ്ഞിട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് അത് ജസ്റ്റ് റോൾ ചെയ്ത് ബാക്കിലേക്ക് വയ്ക്കുക. എന്നിട്ട് പിന്നെ മുല്ലപ്പ് റൗണ്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഭയങ്കര സിമ്പിളാണ്, സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ അത്. പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു അത്.
അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ലുക്കാണ്. ഇത് ആക്ച്വലി നിങ്ങൾ വിചാരിക്കേണ്ടത് ട്രഡീഷണൽ ലുക്ക് അല്ലല്ലോ, ഇത് മോഡേൺ ലുക്കാണല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോഡേൺ ലുക്കാണ്, പക്ഷെ നമുക്ക് അത് ട്രഡീഷണൽ ലുക്കാക്കി എടുക്കാം. ഈ ഒരു പിക്ചറിൽ നയൻതാര ഒരു സൈഡ് ഇങ്ങനെ ലൂസാക്കിയിട്ടേക്കാണ്, മറ്റേ സൈഡ് ചിരി പൊക്കി പിൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുടി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ മുല്ലപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ അടുത്ത് കുറച്ച് പേര് ഷോർട്ട് ഹെയറിനുള്ള ഹെയർ സ്റ്റൈൽ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ, അതായത് മുടി കെട്ടാനൊന്നിനും പറ്റാത്തൊരു മുല്ലപ്പ് എവിടെ കൊണ്ട് വയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഹെയർ സ്റ്റൈലാണിത്. വളരെ ഷോർട്ട് ഹെയർ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ലുക്കിലേക്ക് അത് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാ ഹെയർ സ്റ്റൈൽസും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളാണ്, അതേസമയം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഓണത്തിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സിമ്പിൾ ഹെയർ സ്റ്റൈൽസ് ആണ് കേട്ടോ. ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പാടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒക്കെ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രസമുള്ള ഹെയർ സ്റ്റൈൽസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് പറയാം. വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഓണം വീഡിയോയിൽ കാണാം. ഓക്കേ.